അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്നൊരു പഴഞ്ചൊല്ല് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ അങ്ങാടിയിൽ ജയിച്ചതിനും സുധാകൻ ഇപ്പോൾ അരിശം മുഖ്യമന്ത്രിയോടാണ്. തൃക്കാക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ പിണറായി വിജയൻ രാജിവെക്കണമെന്ന ആവശ്യമായിട്ടാണ് ഇപ്പോൾ KPCC അധ്യക്ഷൻ കെ സുധാകരൻ രംഗത്ത് വന്നിട്ടുള്ളത്. ക്യാപ്റ്റൻ നിലപരിശായെന്ന് ഇതാണ് വരാൻ പോകുന്ന കോൺഗ്രസ് എന്ന് പ്രസ്താവനയിൽ കെ സുധാകരൻ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും കോൺഗ്രസിൻ്റെ പൊന്നാപുരം കോട്ട കഴിഞ്ഞ ദിവസം വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി തന്നെ പിടിച്ചെടുക്കാൻ കോൺഗ്രസിനെ കൊണ്ട് സാധിച്ചിരുന്നു. വിജയമൊക്കെ സമ്മതിച്ചു എന്ന് കരുതി ഇടതുമുന്നണി ഒട്ടും പുറകിലല്ല എന്നുള്ള കാര്യം കെ സുധാകരനും അണികളും മറക്കരുത്. ഫലം സർക്കാരിൻ്റെ വിലയിരുത്തലാകുമെന്നാണ് കോടിയേരി ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ പറഞ്ഞതെന്നാണ് സുധാകരൻ പറയുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം ഇത് സർക്കാരിൻ്റെ വിലയിരുത്തലാണ്. ജനഹിതം മാനിച്ച് മുഖ്യമന്ത്രി രാജിവെക്കണം. കേരളത്തിന് ജനഹിതത്തിൻ്റെ പ്രതിഫലനമാണ് തൃക്കാക്കരയിൽ കണ്ടതെന്നും കെ സുധാകരൻ പറയുന്നുണ്ട്. അന്തസ്സും ആത്മാഭിമാനവും ഉണ്ടെങ്കിൽ പിണറായി വിജയൻ രാജിവെക്കണം. മുഖ്യമന്ത്രി ക്യാമ്പ് ചെയ്ത് പ്രചാരണം നടത്തിയിട്ടും ഒരിടത്തും മുന്നേറ്റം നടത്താൻ LDFന് സാധിച്ചിട്ടില്ല. ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിനായി ജനം കാതോർക്കുകയാണെന്നും സുധാകരൻ പറയുന്നു. തൃക്കാക്കരയിലെ പ്രചാരണത്തിനായി LDF എല്ലാ അധികാര ദുർവിനിയോഗവും നടത്തിയെന്നും കെ സുധാകരൻ പറഞ്ഞു. കണ്ണൂരിൽ നിന്ന് ഉൾപ്പെടെ ആളുകൾ കള്ളവോട്ട് ചെയ്യാൻ തൃക്കാക്കരയിൽ പോയി. ഇതിനായി വ്യാജ ID കാർഡുകൾ നിർമ്മിച്ചതായും സുധാകരൻ ആരോപിച്ചു. വരാൻ പോകുന്ന കോൺഗ്രസ് ഇതാണ്. കേരളത്തിലെ കോൺഗ്രസിന്റെ ശക്തമായ തിരിച്ചുവരവാണ് ഇത് വ്യക്തമാക്കുന്നത്. ഇത് കോൺഗ്രസിന്റെ പുതിയ മുഖമാണെന്നും ഈ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ പുതിയ പ്രവർത്തന ശൈലി ജനം വീക്ഷിച്ചിട്ടുണ്ടെന്നും കെ സുധാകരൻ പറയുന്നു. പിണറായിയുടെ വികസനമല്ല നാടിന് വേണ്ട വികസനമെന്നും തൃക്കാക്കര ഫലം തെളിയിച്ചതായി കെ സുധാകരൻ പറഞ്ഞു. ഇത് തിരുത്താൻ LDF തയ്യാറാകണം. ഇതിനുള്ള അവസരമാണ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് ഫലം. പാർട്ടി പ്രവർത്തകരുടെ കൂട്ടായ്മയാണ് ഈ വിജയം സമ്മാനിച്ചത്. എല്ലാ പ്രവർത്തകരെ അഭിനന്ദിക്കുന്നതായും അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ഭരണം തിരിച്ചുപിടിക്കാൻ ഈ പ്രവർത്തനം തുടരുമെന്നും കെ സുധാകരൻ പറഞ്ഞു. എന്തായാലും കോൺഗ്രസും കെ സുധാകരനും പറയുന്നത് കേട്ടാൽ തോന്നും ഇത് LDFന്റെ സിറ്റിംഗ് സീറ്റാണ് കോൺഗ്രസ് പിടിച്ചെടുത്തതെന്ന്. എന്തായാലും മണ്ഡലത്തിന്റെ ചരിത്രം അറിഞ്ഞുകൊണ്ട് അവിടെ മത്സരിക്കുന്നതിനും ഒരു റേഞ്ച് വേണം. അത് ഇടതുപക്ഷത്തിനെ കൊണ്ട് സാധിച്ചിട്ടുമുണ്ട്.